ജേണി വിത്ത് ഓറിയൻസ് എന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എൻ്റെ പേര് ഷാഹിന. സ്ഥലം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശിയാണ്. അങ്ങനെ ഞാനും തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ തമ്പിനേൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അതാണ് സത്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലായിരുന്നു. എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് യൂട്യൂബിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ചിട്ട് എന്തൊക്കെയാണ് അതിന് വേണ്ടത്, എങ്ങനെ തുടങ്ങും എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ഞാനും തുടങ്ങിയൊരു യൂട്യൂബ് ചാനൽ. ഐ ആം വെരി ഹാപ്പി അല്ലേ? നമ്മളൊരു കാര്യവുമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് നേടിയിട്ടേ നിൽക്കാൻ പാടുള്ളൂ. അതാണ്. അപ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ എന്ത് ചെയ്യും, നടക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് നടക്കും. അതാണ് കാര്യം. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, ആ ഇവളും തുടങ്ങി യൂട്യൂബ് ചാനൽ, എല്ലാവർക്കും ഇപ്പോൾ ഇതന്നെ പണി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ടൈം പാസ്സായിട്ട് എനിക്കൊരു പണിയില്ലാഞ്ഞിട്ട് തുടങ്ങിയതൊന്നും അല്ല. വ്യക്തമായിട്ട് അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് അല്ലേ, യൂട്യൂബിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് സമൂഹത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് എന്തുകൊണ്ട് എനിക്ക് യൂട്യൂബിലൂടെ ചെയ്തുകൂടാ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ കാണിക്കും, അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്യും, ഫോണിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്തായാലും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സൂചിപ്പിക്കേണ്ടായി. എനിക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള എൻ്റെ കയ്യിലുള്ള ആ ഒരു നന്മയായിട്ടുള്ള കാര്യം, ആ ഒരു മെസ്സേജ് എന്താണെന്നുള്ളത്, അതിൻ്റെ പേരാണ് ഓറിയൻസ്. യെസ്, അതാണ്. നിങ്ങൾ ഈ പേരിൽ തന്നെ ശ്രദ്ധിച്ചില്ലേ, ഹാപ്പി ജേണി വിത്ത് ഓറിയൻസ്. ഓറിയൻസിൻ്റെ കൂടെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു യാത്ര. യെസ്, അതാണ്. അപ്പോൾ ഓറിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നന്മ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം തന്നെയാണ്. ഞാൻ പറയും, എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഒരു സമ്മാനം എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് 100% നല്ലതാണെന്ന് ബോധ്യപ്പെട്ടൊരു കാര്യം ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. അപ്പോൾ അവർക്കും അത് യൂസായി. അപ്പോൾ എന്തുകൊണ്ട് അതിനെ ഒരുപാട് ഇനിയും അറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് യൂട്യൂബിനെ യൂസ് ചെയ്തുകൂടാ അല്ലേ? അപ്പോൾ നമുക്ക് നല്ലൊരു കാര്യമായിട്ടാണ് അതിനെ എടുക്കാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഓറിയൻസ് എന്താണെന്നും ഏതാണെന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക്, നമുക്കറിയാം ഒരു വ്യക്തിയുടെ വാക്കാണ് മറ്റൊരു വ്യക്തിയുടെ പരാജയത്തിനും വിജയത്തിനും കാരണമാകുന്നു അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ വാക്കുകൾ അല്ലേ, അപ്പോൾ അതുപോലെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ സ്പീച്ചും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കേൾക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒട്ടനവധി വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കിട്ടും. അത് 100%. യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ ഈ ഒരു ചാനലിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്നും ഉള്ള ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനും കൂടിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, എനിക്ക് കിട്ടിയ ഒരു നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്കിത് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട്
നിങ്ങൾക്ക് എന്തിയാ അങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു നന്മ നമ്മളെക്കൊണ്ട് കഴിയുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം. ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അള്ളാ. ബൈ.